അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുവാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് കാണുന്നത്. ഈ കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും പുഴ ഇടവകയാണ് കുഞ്ഞിക്കുഴി ഇടവക. ആ ഇടവകയ്ക്ക് തുറക്കുമ്പോൾ 100 വർഷം പൂർത്തിയാകുന്ന സന്ദർഭമായിട്ട് തിരികെയാണ്. 100 വർഷം എന്ന് പറയുന്നത് ഇത്രയും ആളുകളെ ഓർക്കാനായിട്ട് ഓർക്കുമ്പോഴും ആ ദേശത്ത് വന്ന് പാർത്ത ആളുകൾ, പ്രത്യേകിച്ച് അനേക ആളുകൾ അതിന് പള്ളിയോടടുത്തുള്ള ചുറ്റുപാടുകളിൽ ഗവൺമെന്റിന്റെ സമയത്താണ് കഴിഞ്ഞത് നമുക്കറിയാം. വാസ്തവത്തിൽ ഇതിന് കൊച്ചു പള്ളിയാകുമ്പോൾ ഗവൺമെന്റായോ അല്ലെങ്കിൽ മറ്റു സ്ഥലമോ വണ്ടികളോ താലങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു നമുക്ക് കിട്ടിയ ഒരു സ്ഥലത്തിന്റെ വസ്തുവാണ് വാസ്തവത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ കൊച്ചു പള്ളിയിൽ ആരംഭം കുറിക്കാൻ ഇടയായത്. 100 വർഷത്തെ ഓർക്കുമ്പോഴാണ് ദൈവം നടത്തി വഴികളെത്തിക്കാനായിട്ട് ഓർക്കുമ്പോൾ നന്ദി കരയിക്കാനുള്ള സന്ദർഭമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഈ വർഷത്തെക്കുറിച്ച് ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടുത്തെ ഇടവകൾ, സ്ത്രീകൾ, അതിൻ്റെ സഖ്യങ്ങൾ, യൂത്തുകൾ, അച്ഛന്മാർ, ഉദേശിമാർ, പ്രായമുള്ള വല്ലവരെ ഞാൻ നന്ദി കരയിറ്റുവാനായിട്ട് നിന്നമായിട്ട് കാണുകയാണ്. പ്രത്യേകിച്ച് ഇന്നുള്ള പ്രായമുള്ള പലരെയും കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അവിടുത്തെ ബിഷപ്പ് എന്ന നിലയിൽ ഞാനും ഓർക്കാനായിട്ട് ഒരുക്കുകയാണ്. ഇടവകയുടെ കാര്യങ്ങളിലും യൂത്തിൻ്റെ കാര്യങ്ങളും സ്ത്രീയസഖ്യത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ളതാണ് പാട്ടുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ ഒരുമിച്ചുള്ള പ്രയത്നമാണ് വാസ്തവത്തിൽ CSI പോലും അംഗങ്ങൾ നിറഞ്ഞ ആളുകളാണ് അവർ പാട്ട് പാടുവാനായിട്ട് കൂടിയ അംഗങ്ങളെ ഓർക്കുന്നത്, അംഗസംഘത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസത്തിൽ നന്ദി കരയിറ്റുമ്പോൾ ഉണർത്തമായിട്ട് ദൈവത്തെ സ്തുതി ചെയ്യുകയാണ്, പാടുവാനും ദൈവത്തിന് സ്തുതി ചെയ്യുവാനും ഒക്കെ ഓർക്കുന്നതാണ് ഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇടവകയെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയൊരു സന്ദർഭമാണ് സേവന പ്രവാഹത്തിന് തൊടുവാനായിട്ടിടയാത്, കോട്ടയത്തിനടുത്തുള്ള ആ സ്ഥലത്തിൽ പ്രവർത്തിക്കാനായിട്ടിടയാത്. 50 വർഷത്തോളം കാലമുള്ള ഒരു ചെറിയ ആരംഭം കുറിച്ചതാണ് ഈ സേവന നിലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഈ കാലങ്ങളിൽ പ്രവർത്തിച്ച അനേകരുടെ പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ ആ സ്ഥാപനം പോലും ആ പ്രദേശത്ത് ഉയരുവാനായിട്ടിടയായത്. രോഗികൾക്ക് അഭയസങ്കരമായി സേവനമായി തീരാനായിട്ട് ഇടയാകുന്ന ആളുകളെ ഒരുക്കിയത് ആ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർക്കുകയാണ്. കളക്ടറേറ്റ് ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും ഒരു അനുഭവമായിട്ട് കാണുകയാണ്. അതും നന്ദിയോടെ ഓർക്കുന്നു. മിഷണറി പ്രവർത്തനത്തോടുകൂടി ഓർക്കുമ്പോൾ അവരുടെ ഒരു വാക്കിൽ കൂടെ ഞാനും ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ അച്ഛനായിട്ട് ഞാൻ പ്രവർത്തിച്ചതാണെന്ന് നിങ്ങൾക്കറിയാം. ആ കാലഘട്ടങ്ങളിലും ഈ ഇടവകയിൽ ആ വഴിയിൽ വന്ന് ഒരു അച്ഛനായിട്ട് തുടങ്ങാനും സന്തോഷമാണ്. അതേപോലെ എന്നെക്കാട്ടും പ്രായമുള്ള അനേക അച്ഛന്മാരെ കുറിച്ച് എനിക്കറിയാം. ഈ സാഹചര്യത്തിൽ ഓർക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നത് എന്നതിലൂടെയാണ് ഞാനും ഒരച്ഛനായിട്ട് ജീവിച്ചതും ആ പ്രവർത്തിച്ച കമ്മിറ്റിക്കാർ പ്രായമുള്ളവർ ഇന്നുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ കമ്മിറ്റിക്കാരുള്ള ആളുകളൊക്കെ തന്നെ 2-4 പേരൊക്കെ വളരെ അടുത്ത പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ ഇടവകത്തെ അച്ഛൻ പോലും ഈ സന്ദർഭത്തിൽ ദരിയൽ ജോർജച്ചന് പോകുന്നതാണെങ്കിലും വാസ്തവത്തിൽ അവസരിക്കുന്ന സമയത്ത് ആ സന്ദർഭം ഉള്ളത് ഞാൻ നന്ദിയോട് ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ വാക്കുകൾ അവസരിക്കുമ്പോൾ 100 വർഷം നടത്തിപ്പെട്ട ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദി കരയുന്നു. ആ ആളുകളെയും ജനങ്ങളെയും ദൈവത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ദൈവം ഏറ്റവും അനുഗ്രഹമാകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.